നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാർ യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ കാർ ഒരു ബ്രേക്ക് ഡൗൺ ആയി അതായത് ബാറ്ററി ഡ്രെയിൻ ആയി പോയി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ജമ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ കാർ എങ്ങനെ ജമ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് കാണിക്കുന്നത് ഇവിടെ അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും വളരെ കുറച്ച് ചുരുക്കം പേർക്ക് ഇത് അറിയില്ലായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതൊരു ബാറ്ററി ടെർമിനലിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12.6 വോൾട്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളൊരു ബാറ്ററി അതായത് ഒരു വാഹനത്തിൻ്റെ ബാറ്ററി നമ്മൾ ജമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത് 12 വോൾട്ട് ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവിൽ നിന്ന് മറ്റൊരു വണ്ടിയുടെ പോസിറ്റീവ് അല്ലെങ്കിൽ വേറൊരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് ഈ പോസിറ്റീവിലേക്കും വയർ കൊടുക്കും ഈ നെഗറ്റീവിൽ നിന്ന് ഈ നെഗറ്റീവിലേക്കും വയറെടുത്ത് കൊടുക്കും അതായത് ജമ്പർ കേബിൾ കൊടുക്കണം അപ്പോൾ ജമ്പർ കേബിൾ ഇല്ലാതെ ഇത് കനം കൂടിയ ഇത് കേബിളായാലും ചിലർ കുത്തിപ്പിടിക്കുന്നേ കാണാം അതൊന്നും അത്ര സേഫ് അല്ല സ്പാർക്കൊക്കെ ഉണ്ടാവും ജമ്പർ കേബിൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം മിക്കുള്ളവരുടെ വാഹനത്തിൽ ഇപ്പോൾ ജമ്പർ കേബിളൊക്കെ ആളുകൾ മേടിച്ചിടാറുണ്ട് ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ അപ്പോൾ നമ്മൾ 12 വോൾട്ട് ബാറ്ററി നമ്മൾ സാധാരണ കാറൊക്കെ ട്രക്കൊക്കെ ആണെങ്കിൽ 24 വോൾട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു ടെമ്പോ അതുപോലുള്ള 5 ടൺ അതുപോലുള്ള വണ്ടികളെല്ലാം 24 വോൾട്ട് വരും അതെങ്ങനെയെന്നും പറഞ്ഞുതരാം അപ്പോൾ ഈ 12 വോൾട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവിൽ കൊടുത്തു ജമ്പർ കേബിൾ അടുത്ത് ഈ പോസിറ്റീവിലും ജമ്പർ കേബിൾ കൊടുത്തു അതുപോലെ നെഗറ്റീവ് നമ്മുടെ വാഹനത്തിൻ്റെ നെഗറ്റീവിലും കൊടുത്തു നമ്മൾ ജമ്പ് ചെയ്യേണ്ടുന്ന ആ വാഹനത്തിലും നെഗറ്റീവ് കൊടുത്തു അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ 12 വോൾട്ട് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും 12 വോൾട്ടിന് യാതൊരുവിധ ചേഞ്ചും വരത്തില്ല കാര്യം നമ്മുടെ വാഹനം 12 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ 12 വോൾട്ട് തന്നെ ആയിരിക്കും അത് നമ്മൾ ഇത് പാരലൽ കണക്ഷനാണ് സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ട് ഡിഫറൻസ് വരും അപ്പോൾ വാഹനത്തിൻ്റെ ഫ്യൂസും അതും ഇതൊക്കെ അടിച്ചു പോകും കത്തിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പാരലൽ കണക്ഷനാണ് കൊടുക്കുന്നത് പോസിറ്റീവ് പോസിറ്റീവിലേക്കും നെഗറ്റീവ് നെഗറ്റീവിലേക്കും അപ്പോൾ എന്താ നമുക്ക് വോൾട്ടേജ് എങ്ങനെയെന്ന് ചെക്ക് ചെയ്യാം അതായത് വോൾട്ടേജ് ചെക്ക് ചെയ്യാം അതായത് നോക്ക് വോൾട്ടേജ് 12.48 വോൾട്ടാണ് പക്ഷേ ആംബിയർ കൂടുതലായിരിക്കും ആംബിയർ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല കാര്യം ഇത് 10 ആംപ്സ് ഫ്യൂസാണ് ആംബിയർ ഇതാണ് ചെക്ക് ചെയ്യുന്നത് 10 ആംപ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് 10 ആംപ്സ് അല്ല ബാറ്ററിയുടെ സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം 12 വോൾട്ട് 12 AH എന്താണെന്നും 170 A EN എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അടുത്തതായിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് സീരീസ് കണക്ഷനാണ് സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ട്രക്കുകളിൽ 24 ആണ് കൊടുക്കുന്നത് 24 വോൾട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ട്രക്കുകളിൽ 2 ബാറ്ററി കാണും അപ്പോൾ ആദ്യത്തെ ബാറ്ററിയുടെ അല്ലെങ്കിൽ രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് രണ്ടാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് അല്ലെങ്കിൽ ആദ്യത്തെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് ഒരു സപ്ലൈ കൊടുത്തു അതായത് തമ്മിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ ഒരു വയറും അത് കണക്ട് ചെയ്തു എന്നിട്ട് ഈ രണ്ട് ഈ പോസിറ്റീവിനും ഈ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്നാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന ഔട്ട് 24 വോൾട്ട് ആയിരിക്കും അപ്പോൾ 24 വോൾട്ട് ഞാൻ ഇപ്പോൾ അളന്ന് കാണിച്ചു തരാം ഇതേ നെഗറ്റീവിൽ കൊടുത്തു മൾട്ടിമീറ്റർ പോസിറ്റീവിലും കൊടുത്തു ഇപ്പോൾ എന്താ 24.97 വോൾട്ട് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് സീരീസ് കണക്ഷനാണ് സീരീസ് ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വോൾട്ടേജ് ഇരട്ടിക്കും അതായത് ഇപ്പോൾ 2 ബാറ്ററി കൊടുത്താൽ 24 വോൾട്ട് കിട്ടും 3 ബാറ്ററി കൊടുത്താൽ 36 വോൾട്ട് കിട്ടും അങ്ങനെ ഇരട്ടിക്കും അപ്പോൾ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത ഇതാണ് ഈ ബാറ്ററിയുടെ പോസിറ്റീവും ഈ ബാറ്ററിയുടെ നെഗറ്റീവും അപ്പോൾ നമ്മൾ കാറിലേക്ക് ഒരു ട്രക്കൊക്കെ കൊണ്ടാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 24 വോൾട്ട് ആയിരിക്കും അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കാറിൽ കൊടുക്കരുത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അതായത് നമ്മൾക്ക് ഇപ്പോൾ അടുത്തൊന്നും ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കാറൊന്നും കിട്ടിയില്ല ഒരു ട്രക്ക് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ ഒരു ട്രക്കിൽ നിന്ന് വേണം നമുക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് നിന്ന് മാത്രമേ എടുക്കാവുള്ളൂ പക്ഷേ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും കൃത്യമായിട്ട് നോക്കിക്കോളാം കാരണം ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിലായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവും ഇവിടെ ഒരു പോസിറ്റീവും കാണും നിങ്ങൾക്ക് ആകെ ഇതൊക്കെ കണ്ട് കൺഫ്യൂഷനൊക്കെ ആവും അങ്ങനെ കൺഫ്യൂഷനാവേണ്ട കാര്യമില്ല ഒരു ബാറ്ററിക്ക് 2 ടെർമിനൽ പോസിറ്റീവ് നെഗറ്റീവ് അടുത്ത ബാറ്ററിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നാമത്തെ ബാറ്ററിയിൽ നിന്ന് രണ്ടാമത്തെ ബാറ്ററിയിലേക്ക് പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ജമ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കാറിനെ ജമ്പ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് എവിടുന്നെന്ന് വെച്ചാൽ ഈ ബാറ്ററിയുടെ അല്ലെങ്കിൽ ഈ ബാറ്ററിയുടെ നെഗറ്റീവോ പോസിറ്റീവും മാത്രമേ എടുക്കാവുള്ളൂ അതായത് ഇപ്പുറത്തോട്ട് ഇത് കണക്ട് ചെയ്തിട്ട് കിടന്നോട്ടെ കുഴപ്പമില്ല നമ്മളത് അഴിക്കാനൊന്നും പോകണമെന്നില്ല ഈ ബാറ്ററിയിൽ നിന്ന് മാത്രം എടുത്താൽ മതി നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോഴേ 24 വോൾട്ട് വരത്തുള്ളൂ ഒരു ബാറ്ററിയിൽ നിന്ന് സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ 12 വോൾട്ട് മാത്രമേ കിട്ടുള്ളൂ അത് ഞാൻ കാണിച്ചു തരാം മൾട്ടിമീറ്റർ ചെക്ക് ചെയ്താൽ മതി അത് 12 വോൾട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ ഒരു ചുവന്ന മാർക്കിംഗ് കാണും അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും
പിന്നെ നമ്മൾ നോർമൽ കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അല്പം കനം കൂടുതലായിരിക്കും നെഗറ്റീവ് ടെർമിനൽ അല്പം കനം കുറവായിരിക്കും ഇത് ചെറിയ ബാറ്ററിയാണ് ഞാൻ വലിയ ബാറ്ററിയിൽ അത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ജംപ് ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ദേ ഈ ബാറ്ററി 12 വോൾട്ട് ആണ് 12 എഎച്ച് ആണ് 12 എഎച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററി ചാർജ് ആയില്ലെങ്കിൽ ഒരു മണിക്കൂറിൽ 12 ആമ്പിയർ ഇതിനെ തരാൻ കഴിയും അതാണ് 12 എഎച്ച് ആമ്പിയർ അവർ ആണ് അത് 12 എഎച്ച് 200 ആംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എൻ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ നോം എന്ന് പറയും അതാണ് ഇ എൻ ഇ എന്നിൽ ഇത് യൂറോപ്യൻ നോമിൽ 200 ആംപ്സ് ആണ് വി ആർ എൽ എന്ന് പറഞ്ഞാൽ വാൾവ് റെഗുലേറ്റഡ് ലെഡ് ആസിഡ് ബാറ്ററി എന്നാണ് എ ജി എം എന്ന് പറഞ്ഞാൽ അബ്സോർബൻ്റ് ഗ്ലാസ് മാറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഈ ബാറ്ററിയുടെ പ്രത്യേക വി ആർ എൽ എ ജി എം ബാറ്ററികൾ ഉപയോഗിക്കുന്ന എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ആയിട്ടുള്ള അതായത് വളരെ കൂടുതൽ കറണ്ട് ആവശ്യമുള്ള വാഹനങ്ങളിലാണ് അപ്പോൾ ഇത് നല്ല വെയിറ്റുള്ള ബാറ്ററി അപ്പോൾ ചില വാഹനങ്ങളിൽ ഇത് 12 എ എച്ച് എന്നുള്ളത് ഇവിടെ സി സി ആണ് 200 എ എന്നുള്ളത് ഇവിടെ സി സി എ കാണും സി സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ക്രാങ്കിങ് ആംബിയർ എന്നാണ് പിന്നെ സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്കിങ് ആംബിയർ അത്രയേ ഉള്ളൂ അപ്പോൾ സി സി എ കോൾഡ് ക്രാങ്കിങ് ആംബിയർ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന വേർഡിൻ്റെ അബ്രീവേഷൻസ് അപ്പോൾ എ ജി എം ബാറ്ററി എന്ന് പറഞ്ഞാൽ സീൽഡ് ബാറ്ററിയാണ് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബാറ്ററി ആയിരിക്കും ഇത് ലോങ് ലൈഫ് ബാറ്ററി ആയിരിക്കും സീൽഡ് ബാറ്ററി ആയിരിക്കും അപ്പോൾ നോൺ സ്പില്ലബിൾ ആണ് അപ്പോൾ ഒരു 3 to 5 years ഒക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടുന്ന ഒരു ബാറ്ററിയാണ് എ ജി എം ബാറ്ററി എന്ന് പറഞ്ഞാൽ എ ജി എം അല്ലെങ്കിൽ വി ആർ എൽ എ ടൈപ്പ് ബാറ്ററീസ് അത് ഇതൊരു ട്രക്കിൽ കണക്ട് ചെയ്തേക്കുന്നതാണ് ഇത് പോസിറ്റീവാണ് പിന്നെ അതിൻ്റെ നെഗറ്റീവ് അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് പിന്നെ ഇതേ നെഗറ്റീവ് അപ്പോൾ ഈ പോസിറ്റീവും ഈ നെഗറ്റീവുമാണ് ഈ ബാറ്ററിയിൽ നിന്ന് ഔട്ട് എടുത്തേക്കുന്നത്